ബൗള് വെള്ളത്തിൽ വിനീഗറും ഇഞ്ചിയും വെളുത്തുള്ളി ഉപ്പ് ഇട്ടിട്ട് കഴുകി വെച്ച ചിക്കനെ അതിലിട്ട് മുക്കിക്കൊല്ലുക. അതൊന്ന് മുങ്ങി വരുമ്പോഴേക്ക് നമുക്കതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ചീരുള്ളി, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി എന്നിവ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പിലേക്ക് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചെറിയ ജീരകം, വലിയ ജീരകം പൊടിച്ചത്, ഉപ്പ്, തൈര് എന്നിവ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം വാർന്ന ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. മസാല തേക്കുന്നതിൽ പ്രത്യേകിച്ച് പിശുക്കൊന്നും കാണിക്കാൻ കേട്ടോ. അത്യാവശ്യത്തിന് തേച്ച് പിടിപ്പിച്ചു. അതിനെ ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിരട്ട കത്തിച്ച തീയൊന്ന് സെറ്റാകുമ്പോഴേക്ക് നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു മസാലക്കൂട്ട് കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനായി എണ്ണ ഒഴിച്ച് കാശ്മീരി ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, കുരുമുളക്, ഉപ്പ്, നാരങ്ങ നീര്, ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് അവിടെ വെക്കണം. ഗ്രില്ലില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു 100 രൂപ കൊപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. ഇനി ചിക്കനെ തിരിച്ചും മറിച്ചിട്ട് കനലിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് വേവിക്കാം. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ കനലിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. വീണ്ടും ഒന്ന് ഗ്രില്ല് ചെയ്ത് കുറച്ച് ബട്ടർ കൂടെ ചേർക്കാം. അവസാനം നമ്മൾ ഉണ്ടാക്കിയ മസാല ഒരു ബ്രഷ് കൊണ്ട് തേച്ച് ചെറുതായി ഒന്നുകൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ജ്യൂസി അൽഫാം റെഡി. ഇനിയും ഇതിനെ മുന്നിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ടാവും. കൂടുതലൊന്നും പറയുന്നില്ല, കിടിലൻ സാധനം. ഇത് മസ്റ്റ് ട്രൈ ആണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.